ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി ഒരു കോടി ദീർഘം വകയിരുത്തി ഭരണാധികാരിയും യു എ സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷാർജ പബ്ലിക് ലൈബ്രറിയുടെ വിവിധ ശാഖകളിലേക്കാണ് ഈ തുക കൊണ്ട് വാങ്ങുന്ന പുസ്തകങ്ങൾ എത്തുക ആഗോള പ്രസാധക വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി ഷാർജ ഭരണാധികാരി പത്ത് ദശലക്ഷം ദൃഹം അനുവദിച്ചിരിക്കുന്നത് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ എത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇത്രയും തുകയ്ക്ക് വാങ്ങുക എല്ലാ വർഷവും പുസ്തകോത്സവത്തിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി ഷാർജ ഭരണാധികാരി തുക അനുവദിക്കാറുണ്ട് എന്നാൽ ഇത്തവണ തുക ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നാല് ദശാംശം അഞ്ച് ദശലക്ഷം ദൃഹമായിരുന്നു പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി അനുവദിച്ചിരുന്നത് അറബിക് ഭാഷയിലും വിദേശ ഭാഷകളിലുമുള്ള പുസ്തകങ്ങളാണ് ഷാർജ ഭരണാധികാരി അനുവദിച്ച തുക ഉപയോഗിച്ച് വാങ്ങുക ഷാർജ പബ്ലിക് ലൈബ്രറിയുടെ വിവിധ ശാഖകളിലേക്കാണ് ഈ പുസ്തകങ്ങൾ എത്തുക എമിറേറ്റ് സർക്കാർ ഓഫീസുകളിലുള്ള ലൈബ്രറികളിലേക്കും ഈ പുസ്തകങ്ങൾ എത്തും രണ്ടാം വാരത്തിലേക്ക് കടന്നതോടെ പുസ്തകോത്സവം കൂടുതൽ സജീവമായിരിക്കുകയാണ് മലയാളത്തിൽ നിന്നടക്കം നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ ഇതിനകം നടന്നു പുസ്തകോത്സവ നഗരിയിലെ ബുക്സിന്റെ സ്റ്റാളും ശ്രദ്ധ നേടുകയാണ് നിരവധി പുസ്തകങ്ങളുമായിട്ടാണ് അലിംബുക്സ് ഇത്തവണ മഹാമാരി കാലത്ത് പുസ്തകോത്സവം മുടങ്ങാതെ നടത്താൻ തീരുമാനമെടുത്തതിന് ഷാർജ ഭരണാധികാരിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണെന്ന് ഷാർജ വൈദ്യുതി ജല അതോറിറ്റി ചെയർമാനും അലീം ബുക്സ് ഡോക്ടർ റാഷിദ് പറഞ്ഞു we we are living in a very crossroads. We are living living in in a a very very uh, crossroads historical time because of the pandemic covid-19 and uh, consequences സാരഥിയുമായുഡ്